അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ദേശീയ പുരസ്കാരം നേടിയ സുരഭി ലക്ഷ്മിയുടെ മിന്നാമെനുകുന്ന ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചത് നേരത്തെ വിവാദമായിരുന്നു. താരത്തിന് മേളയിൽ പങ്കെടുക്കാനുള്ള പാസ് നൽകാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഇതും നൽകിയില്ല. സംഭവം വിവാദമായതോടെ താരത്തിനു പിന്തുണയുമായും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനെതിരെ വിമർശനം ഉന്നയിച്ചും നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയത്. ദേശീയ പുരസ്കാരം നേടിയ താരത്തെ IFFK ആദരിക്കേണ്ടതില്ലെന്ന സംവിധായകൻ കമലിന്റെ പ്രസ്താവന അങ്ങേയറ്റം വേദനിപ്പിച്ചെന്ന് ചലച്ചിത്ര താരം വിനോദ് കോവൂർ പറഞ്ഞു. അവള് മുംബൈ ഈ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന ഒരു വ്യക്തിത്വമാണ് സുരഭി, എനിക്കറിയാം. അവൾ എന്നോടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കൊക്കെ എന്തായാലും പാസ് കിട്ടില്ല, നീയൊക്കെ അവാർഡ് ജേതാവല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതുവരെ വന്നിട്ടില്ല വിനോട്ടാ എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു. അത് വളരെ മോശമായിപ്പോയി. പിന്നെ അത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം ദേശീയ അംഗീകാരം നേടിയ ഒരു നടിയെ ഇവിടെ ആദരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ മറുപടി വളരെ വേദനാജനകമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് ഇത്രയും മുതിർന്ന സംവിധായകൻ ഇരുന്നിട്ടും എങ്ങനെ ഇത്തരമൊരവസ്ഥയുണ്ടായെന്ന് മനസ്സിലാകുന്നില്ല. കമൽ സാറിനെ പോലെ ഒരാളുള്ളപ്പം സുരഭിയെ പോലെ ഒരു ആക്ട്രസിനെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പരിഗണിക്കാൻ ഇരിക്കാൻ പാടില്ല. കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരും കമൽ സാറിനെതിരെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊരാരെങ്കിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷേ കമൽ സാറ് അത്രയും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിഷേധം എന്നറിയുന്നില്ല. സിനിമകളുടെ പേരുകൾ നോക്കിയാകരുത് അതിനെ വിലയിരുത്തേണ്ടത്. എസ് ദുർഗ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത് അംഗീകരിക്കാനാകുന്നതല്ല. ഒരു പേരുകൊണ്ട് ഒരു സിനിമയെ തടയാമെന്ന് പറഞ്ഞാൽ ആ സിനിമേനുള്ളിലുള്ള കാമ്പ് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അപ്പോഴേക്കും ഒരു പേരുകൊണ്ട് ഇങ്ങനൊരു ഒരു പേര് വരുമ്പോഴേക്കും ആ സിനിമയെ പിടിച്ച് മാറ്റുക എന്ന് പറഞ്ഞത് ഒരിക്കലും പേരല്ലല്ലോ. അതിനുള്ളിൽ സിനിമ കണ്ടിട്ട് സിനിമയിൽ എന്താണെന്നുള്ളത് കണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പാടുള്ളൂ. IFFK വേദി ഇപ്പോൾ സിനിമയെ സ്നേഹിക്കുന്നവരെക്കാൾ സെൽഫി ആരാധകരുടേതായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമറ പേഴ്സൺ ഇർഫാൻ ഹബീബ് പുത്തൂർ മഠത്തോടൊപ്പം നിഖിൽ പ്രമേഷ്, ബിഗ് ബ്രേക്കിംഗ്, കോഴിക്കോട്.